നമസ്കാരം. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ എസ് വി പ്രദീപ് അപ്രതീക്ഷിതമായി മരണപ്പെടുന്നത്. ആ മരണം മാധ്യമ മേഖല ഒന്നടങ്കം ഞെട്ടലുളവാക്കിയതാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ആ വാർത്ത വളരെയധികം ഞെട്ടിച്ചതാണ്. കാര്യം എസ് വി പ്രദീപ് എന്ന വ്യക്തിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധവും ഒപ്പം സഹപ്രവർത്തകനായി രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ആ വാർത്ത വ്യക്തിപരമായി എന്നെ ഏറെ ഞെട്ടിച്ചത്. അരുൺ എന്ന പേർ എടുത്തു വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം എസ് വി പ്രദീപുമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മരണപ്പെട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ട്. ആ ആരോപണം വീട്ടുകാർ ഉന്നയിക്കുന്നതിൽ ഒരുപക്ഷെ നീതിപൂർവമായി പറയുകയാണെങ്കിൽ അന്വേഷണത്തിലൂടെ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപകടം നടന്നു, അല്ലെങ്കിൽ ആ അപകടത്തിൽ എന്തെങ്കിലും കൃത്രിമത്തോ അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി ചെയ്തതാണോ എന്ന് പുറംലോകത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ചില എതിർപ്പുകളെ മറികടന്ന് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്നൊരു കൂട്ടായ്മ മാധ്യമപ്രവർത്തകർക്ക് നേരെ കടന്നാക്രമിക്കുകയാണ്. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മൗനമാണ്, മിണ്ടാട്ടമില്ല എന്ന തരത്തിലാണ് ആരോപണങ്ങൾ. ഈ വാർത്ത വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ആദ്യം ഞാനും ധരിച്ചിരുന്നത് ഒരുപക്ഷെ ഇതൊരു അപകടമരണമാകാൻ സാധ്യതയില്ല, അദ്ദേഹത്തെ കരുതിക്കൂട്ടി ആരോ ചെയ്തിരിക്കാമെന്ന് കരുതിയ വ്യക്തി കൂടിയായിരുന്നു ഞാനും. വാർത്ത വല്ലാതെ ഷോക്കിംഗ് ആയിരുന്നു. അതിനുശേഷം പിറ്റേന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ ചാനലാണ് ഇത് ആദ്യം സംപ്രേഷണം ചെയ്തത്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ സംശയത്തിനിടയാക്കുന്ന തരത്തിലായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടത്. അതായത് ഏതോ ഒരു കടയിൽ നിന്ന് പുറത്തെടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം എസ് വി പ്രദീപ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ ഈ കരമന കളിയിക്കാവിള ബൈപ്പാസിലൂടെ ഇത്തരത്തിൽ എസ് വി പ്രദീപ് സ്ലോ ട്രാക്കിലൂടെ ആക്റ്റീവ എന്ന വാഹനം ഓടിച്ചു പോകുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു. അതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ടിപ്പർ സ്പീഡ് ട്രാക്കിലൂടെ കടന്നു പോകുന്നത് എല്ലാവരും കണ്ടതാണ്. അപ്പോ സ്ലോ ട്രാക്കിലും സ്പീഡ് ട്രാക്കിലൂടെ പോകുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ എങ്ങനെ അപകടം നടന്നു, ഒരേ ദിശയിൽ പോവുകയാണ് എന്ന സംശയം സ്വാഭാവികമായി ജനിച്ചു. അത് ഒരുപക്ഷെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന് സാധ്യത തെളിയിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. എന്നാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ച ശേഷമുള്ള ദിവസം വന്ന മനോരമയുടെ തന്നെ മറ്റൊരു സി സി ടി വി ദൃശ്യങ്ങൾ, അതായത് അപകട സ്ഥലം നടന്നതിന് എതിർവശത്ത് നിന്നുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാകുന്നുണ്ട് എന്താണ് സംഭവം നടന്നതെന്നുള്ള കാര്യം. എല്ലാവരും ആ ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടിയും കാണാത്തവരുണ്ടെങ്കിൽ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എസ് വി പ്രദീപ് മുൻപ് കണ്ട സി സി ടി വിയിലെ ദൃശ്യങ്ങളിലേതുപോലെ തന്നെ ഈ സ്ലോ ട്രാക്കിലൂടെ കടന്നു വരികയാണ്. ഈ കടന്നു വരുന്ന സന്ദർഭത്തിൽ മറ്റൊരു സ്കൂട്ടർ, കുറച്ച് വേഗം കുറഞ്ഞു പോകുന്ന ഒരു സ്കൂട്ടറിനെ ഇത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ എസ് വി പ്രദീപ് സ്വന്തം വാഹനത്തിലെ മിറർ ശ്രദ്ധിക്കാൻ ഇടയില്ലാതെ പോയി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് തൊട്ട് മുന്നിലെ പോകുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായി അദ്ദേഹം സ്പീഡ് ട്രാക്കിലേക്ക് കയറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് അമിത വേഗതയിൽ വരുന്ന ഈ ട്രിപ്പർ കടന്നു പോകുന്നത്. ആ ട്രിപ്പർ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുന്നത് എസ് വി പ്രദീപ് വീണ് കിടക്കുന്നു, മറ്റു വാഹനം കടന്നു പോകുന്നു, തൊട്ടു പിറകെ ഒരു മാരുതി കാർ കടന്നു വരുന്നുണ്ട്, അതും ഈ അപകടം നടന്ന ആളുടെ തൊട്ടടുത്തൂടെ മാറി കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അപകടം നടന്നത് ഈ ടിപ്പർ ലോറി ഏകദേശം എസ് വി പ്രദീപിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ചതാണ്. ഇതിനിടയിൽ ഒന്നുകിൽ അപ്പുറത്തു കൂടി പോയ ടൂ വീലറിൽ അദ്ദേഹത്തിന്റെ ഹാൻഡിൽ തട്ടി ഇതിലേക്ക് മറിഞ്ഞു വീണിരിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സ്പീഡ് ട്രാക്കിലേക്ക് കയറുമ്പോൾ ഈ പാഞ്ഞു പോകുന്ന ടിപ്പറിന്റെ ഏതോ സൈഡിൽ തട്ടി അദ്ദേഹം മറിഞ്ഞു വീണ് വണ്ടിയുടെ ടയർ കയറി ഇറങ്ങാനാണ് സാധ്യത കാണുന്നത്. അത് ഒരുപക്ഷെ ആരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു സാധനമല്ല. ഒരു സാധാരണക്കാരനെന്നുള്ള നിലയിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ബോധ്യപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത്.
ഇതിങ്ങനെ പറയുന്നത് കേരളത്തിലെ മാധ്യമ സമൂഹത്തിനെ ഒന്നടങ്കം ഈ വിഷയത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വല്ലാതെ ആക്ഷേപിക്കുന്ന ഒരു സന്ദർഭം ഉടലെടുത്തിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് ആ ആക്ഷേപങ്ങൾ ചുരിയുന്നു എന്നുള്ളത് ഈ ഉന്നയിക്കുന്നവർക്ക് പോലും കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു അതിൽ എവിടെയൊക്കെയോ രാഷ്ട്രീയവും കടന്നുകൂടിയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ എസ്ബി പ്രദീപ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ എല്ലാവർക്കും സുപരിചിതനാണ് അതായത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എസ്ബി പ്രദീപ് അതായത് ജയ്ഹിന്ദിൽ തുടങ്ങി പിന്നീട് മനോരമ ചാനലിലും മാധ്യമത്തിന്റെ ചാനലായ മീഡിയ വണ്ണിലും പിന്നീട് കൈരളി പീപ്പിൾ ചാനലിലും അതിനുശേഷം ന്യൂസ് 18 ലും ന്യൂസ് 18 ൽ നിന്ന് മംഗളം ചാനലിലുമാണ് അദ്ദേഹം മുഖ്യധാര മാധ്യമങ്ങളിൽ ജോലി ചെയ്ത സന്ദർഭം ഉണ്ടാകുന്നത് അത് ഏകദേശം അഞ്ചോളം മീഡിയകളിൽ അദ്ദേഹം ജോലി ചെയ്ത ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകരുമായി വ്യക്തിബന്ധമുള്ള ആൾ കൂടിയാണ് എസ്വി പ്രദീപ് അദ്ദേഹം പിന്നീട് മംഗളം ചാനലിൽ എത്തിയതിന് ശേഷമാണ് മന്ത്രി എകെ ശശീന്ദ്രന്റെ ഹണി ട്രാപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെടുന്നതും ഒപ്പം കുറച്ച് ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും ആ കേസ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു ശേഷമാണ് അദ്ദേഹം ഇവിടത്തെ സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ കാരണമായത് മാനേജ്മെന്റിന്റെ ഭാഗമായി ഒരു വാർത്ത അവതരിപ്പിച്ചതിന്റെ പേരിൽ പ്രതിയായതിന്റെ വിദ്വേഷത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അത് നടന്നത് അതിന്റെ പേരിലുള്ള നിയമപോരാട്ടങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും തീവ്ര റിബൽ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ചുറ്റാകെ ശത്രുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലതരത്തിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് വിഷയത്തിലായിരുന്നാലും അദ്ദേഹം മുഖം നോക്കാതെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ചുറ്റുവട്ടമാകെ ശത്രുക്കൾ ഉടലെടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ ഒരു സന്ദർഭം തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ഈ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലൊരു പ്ലാൻഡ് മർഡറാണോ എന്നുള്ള തോന്നൽ ഉടലെടുത്തത് പക്ഷേ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് വെളിവാക്കുന്നുണ്ട് അത് തെറ്റായ ഒരു നിഗമനമാണ് ഒരുപക്ഷെ പോലീസും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു അത് സാധാരണയായ ഒരു അപകടം മാത്രമാണ് അതിൽ സംശയദൃഷ്ടിയോടുകൂടി നോക്കാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ആ വീട്ടുകാരുടെ ആശങ്കയും അവർക്ക് നഷ്ടമായ ആ ഒരു വലിയ കുറവ് പരിഹരിക്കാൻ സംസ്ഥാനത്തെ സർക്കാരിന് ബാധ്യതയുണ്ട് കൃത്യമായ അന്വേഷണം നടത്തി അതിൽ എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്നുള്ളത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇതിന്റെ പേരിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ ഒരു ഒത്തുചേരൽ ഉണ്ടായിട്ട് മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ആരാണ് ഇതിന് ചേതോവികാരം ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ കുറെ കഥകൾ മെനഞ്ഞ് മാധ്യമ മേഖല ഒന്നടങ്കം ഇത്തരത്തിൽ മൗനം പാലിക്കുന്നു കുഴലൂത്തുകാരാണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കാം ഈ എസ് വി പ്രദീപ് മരണപ്പെട്ട അതേ ദിവസം ആ സമയം മുതൽ ഈ വിഷയത്തിൽ കൃത്യമായി കെ യു ഡബ്ല്യു ജെ പോലുള്ള സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട് കെ യു ഡബ്ല്യു ജെ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മരണത്തിന് ശേഷം മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു വ്യക്തിപരമായിട്ട് അഭിജിത് നായരെയും സുരേഷ് വെള്ളിമംഗലത്തെ പോലുള്ള ഭാരവാഹികളെ അറിയാവുന്നവരാണ് ഞാൻ മോർച്ചറിയിൽ പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇവരെല്ലാം കൃത്യമായ കാര്യങ്ങൾ നിന്ന് ചെയ്തവരാണ് അപ്പോ കെ യു ഡബ്ല്യു ജെ ഈ വിഷയത്തിൽ മുഖം തിരിച്ചു എന്ന ആരോപണം അവിടെ തന്നെ തെറ്റാണെന്ന് വെളിവാകുകയാണ് എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും കെ യു ഡബ്ല്യു ജെ തന്നെയാണ് അപ്പോ ഈ വിഷയത്തിൽ എവിടെയാണ് ഇവിടത്തെ മാധ്യമ സംഘടനകളോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോ മൗനം പാലിച്ചതെന്ന് നിങ്ങൾ കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അന്നത്തെയും അടുത്ത ദിവസങ്ങളെല്ലാം ഈ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവരും വലിയ വാർത്താ പ്രാധാന്യം നൽകി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെ എസ് വി പ്രദീപിനെ മുൻനിർത്തി ചിലർ ആ മേഖലയാകെ ഒന്നാകെ മോശക്കാരാണെന്ന് വരുത്താൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണെന്ന് പറയേണ്ടി വരുന്നു അതായത് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടായി കെ എം ബഷീർ എന്നാണ് പേര് കെ എം ബഷീറിനെ മദ്യപിച്ച് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ വാഹനം പിടിച്ചു കൊന്ന സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ വിഷയവും ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് കെ എം ബഷീർ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഈ വിഷയം മാധ്യമ പ്രവർത്തകർ ഉയർത്തിക്കാട്ടി എസ് വി പ്രദീപ് ഒരു ഹിന്ദു ആയതുകൊണ്ട് ഈ വിഷയത്തെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആരോപണം എന്തൊരു വകതിരിവില്ലാത്ത ആരോപണമാണ് ഈ ഉയർത്തിവിടുന്നത് ജസ്റ്റിസ് ഫോർ എസ് വി പ്രദീപ് എന്ന രീതിയിൽ ഒരു സംഘടന ഒരു കൂട്ടായ്മയും ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് എസ് വി പ്രദീപിന് അത്തരത്തിലൊരു മരണം അർഹിക്കുന്ന വ്യക്തിയല്ല അത്തരത്തിലൊരു മരണം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റിസ് ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി അല്ലെങ്കിൽ
അത് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ കൈയുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു തെളിവുമില്ലാതെ അന്തരീക്ഷത്തിൽ ചില സംശയങ്ങൾ ഉയർത്തിവിടുന്ന ചിലരുടെ നീക്കപോക്കുകൾ സംശയാസ്പദമാണ്. അവർക്ക് എസ് വി പ്രദീപ് എന്ന വ്യക്തിയോടല്ല പ്രതിബദ്ധത, ആ വ്യക്തിയെ മുൻനിർത്തി ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നാണ്. ഇതിനെ പൊതുസമൂഹം തുറന്ന് എതിർക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ എസ് വി പ്രദീപ് എന്ന നല്ലൊരു മാധ്യമ പ്രവർത്തകന്റെ അപ്രതീക്ഷിതമായ അകാലത്തിലുള്ള വിയോഗം ഈ മേഖലയ്ക്കുണ്ടാകെ തീരാ നഷ്ടമുണ്ടാക്കിയ സംഭവം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രസ് ക്ലബിൽ പോലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത്. ഇത്തരത്തിൽ മാധ്യമ മേഖല എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം പരസ്യമായും രഹസ്യമായും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാത്ത പലരുമാണ് ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് കവിതകൾ രചിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടാക്കിവിടുന്നു. ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നവരെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയാൻ കഴിയത്തില്ല. നിങ്ങൾ സത്യത്തിനോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ സത്യമാണ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ ഒരു ധൈര്യക്കുറവുമുള്ള വ്യക്തിയല്ല ഇൻഡിവിജ്വലി ഞാൻ. അതുകൊണ്ട് ആ വിഷയത്തിൽ തോന്നിയത് പറയണം, അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഒന്നടങ്കം ഇത്തരത്തിൽ കരിവാരിത്തേക്കുന്നത് അത്ര ഭൂഷണമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു തുറന്ന പ്രതികരണം നടത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത്. അതുകൊണ്ട് ആരെങ്കിലൊക്കെ ശത്രുക്കളായി എന്ന് വെച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സത്യത്തെ സത്യം പോലെ പറയാനായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ തയ്യാറാകണം. ആ അപകട മരണം CCTV ദൃശ്യങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഇത്തരത്തിൽ ഒരു പ്ലാൻഡ് മർഡർ ആണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ദൃഷ്ടിക്ക് ചില പ്രശ്നമുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ആ സാധ്യത നിലനിൽക്കട്ടെ, അത് അന്വേഷിക്കുകയാണല്ലോ. ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കണമെങ്കിൽ വീട്ടുകാർക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ആ രീതിയിലെല്ലാം അന്വേഷണം നടക്കട്ടെ. പക്ഷേ സത്യം എന്താണെന്ന് തെളിയിക്കപ്പെടും മുമ്പ് ഇത്തരത്തിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം, അതിന്റെ പേര് പറയാം, പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാതെ ഇത്തരത്തിൽ കള്ളപ്രചരണങ്ങൾ അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ നടത്തുന്നത് ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആർക്കും തന്നെ ഭൂഷണമല്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.